ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഇനി സിനിമ കാണണ്ട. ഞങ്ങൾ ബദൽ സംവിധാനങ്ങൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കും, രൂപം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ തിയേറ്ററുകാർ എന്ത് ചെയ്യും? നിങ്ങളുടെ പിടിവാശി തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക്, ഇന്ന് ഈ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ മുഖ്യ കാരണം. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ക്രിസ്മസ് കാലത്ത് ഇനി ഞങ്ങൾക്ക് 60-40 പോലെ 50-50 വേണം ഷെയർ എന്ന് പറഞ്ഞ് ഫെഡറേഷൻ ഏകപക്ഷീയമായി നിർത്തിവെച്ച് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരാണ്. ഓരോ തിയേറ്ററും നവീകരണത്തിനായിട്ട് കോടികളാണ് ഞങ്ങൾ മുടക്കിയിരിക്കുന്നത്. ഈ കോടികൾ മുടക്കി ഈ ഒന്നോ രണ്ടോ തിയേറ്ററിൽ കിട്ടിയിരുന്ന വിഹിതം അത് 10-20 ആയി സ്പിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ചെറിയ കുറവ് വരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 60 എന്നുള്ളത് 50-50 ആയ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരെയാണ്. താൽക്കാലികമായി കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടത്തില്ല. ആഘോഷവേളയിൽ സിനിമ പിൻവലിച്ചത് ഞങ്ങളല്ല, അതാണ് തെറ്റിദ്ധാരണ. ഷാജി നടേശൻ പറയട്ടെ, തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന മലയാള സിനിമ നിർത്തിവെച്ച് അതിന് ലൈസൻസ് നിർത്തിയത് ഞങ്ങളല്ല. പ്രൊഡ്യൂസേഴ്സ് എന്നെ തീരുമാനിച്ചു, ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള കാര്യം അതെന്താണെന്ന് പറയട്ടെ. അതെന്തായിരുന്നു? ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന 4 സിനിമകൾ ഈ ടൈംസിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ പ്രശ്നത്തിലേക്ക് പോയത്. അതെ, ക്രിസ്മസിന് 50-50 വേണം, അല്ലെങ്കിൽ ഞങ്ങൾ കളിക്കില്ല നിങ്ങൾ പറയുന്നു, എന്നാ പിന്നെ ഉള്ളതോടെ ഞങ്ങൾ വലിച്ചോളാം എന്ന് ഇവര് പറയുന്നു. ക്രിസ്മസ് എന്നുള്ള ഹോളിഡേയ്സില് ഞങ്ങൾക്ക് ഫസ്റ്റ് അതായത് 25-ന് മിക്കവർക്കും അവധി ഉണ്ടായിരുന്നു. 10 ദിവസം എല്ലാവർക്കും അവധി ഇല്ല, സ്റ്റുഡൻസിന് മാത്രമേ അവധി കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം എൻ്റെ ഫാമിലിയിലായാലും 4 പേരും ഒരുമിച്ചുള്ള ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു സിനിമ കാണാൻ പറ്റിയില്ല. ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പടം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങൾ ഇവര് തിരിഞ്ഞ് ഇവര് തിയേറ്ററുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരിവരെന്ന് പറഞ്ഞ ശത്രു നിലയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, സുഹൃത്തുക്കൾ തന്നെയാണ്. എവിടെ ഒരു ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ പിഴവ് അവർ മനസ്സിലാക്കി തിരുത്തി നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഇങ്ങനെ റഫറിയുടെ റോളിൽ നിൽക്കാതെ ഗവൺമെന്റ് ഈ ഫ്രീ ആയിട്ട് ഇത്രയും വരുമാനം വല്ലവരും ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം എടുക്കുക എന്നുള്ള തീരുമാനം പറയാൻ പറ്റുമോ? എക്സിബിറ്റർ സംഘടന, ഡിസ്ട്രിബ്യൂട്ടർ സംഘടന, പ്രൊഡ്യൂസർ സംഘടന, ഫെഫ്ക, അമ്മ, ഇങ്ങനെ എല്ലാവരും എല്ലാവരും ചേരുന്ന ഒരു കുടുംബമാണ് സിനിമ എന്ന് പറയുന്നത്. ഈ 5 സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്താണ്? ഈ കുടുംബം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. സമരത്തിന്റെയൊക്കെ അവസാനം ഒരു പരിഹാരമായിട്ട് മലയാള സിനിമ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ആഴ്ചയിലും ഒരു സിനിമയെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഒരു പരിഹാരമായിട്ട് പ്രേക്ഷകരുടെ തലയിലേക്ക് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടൊരു പരിഹാരം മാത്രം. അത് തികച്ചും ന്യായമായ കാര്യമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടുകയോ പ്രേക്ഷകർ ബാക്കി എല്ലാവരുടെയും നഷ്ടം സഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ വളരെ കൃത്യമായിട്ട് സമഭാവനയോടുകൂടി ദീർഘദർശനത്തോടുകൂടി തന്നെ ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമേ കാണാം. നല്ല നമസ്കാരം.